ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഭാഗമായി മാറിയിരിക്കുന്നു അല്ലേ? നമ്മൾ നേരിട്ട് പോയി വാങ്ങാതെ തന്നെ അവശ്യ സാധനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതൊക്കെ ഇ കൊമേഴ്സിൻ്റെ വളർച്ചയിൽ നമുക്ക് കിട്ടിയ ബെനിഫിറ്റുകളാണ്. ഈ പ്രോസസ്സ് ലോജിസ്റ്റിക്സ്, എസ്പെഷ്യലി റിവേഴ്സ് ലോജിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് റിവേഴ്സ് ലോജിസ്റ്റിക്സിൻ്റെ പ്രോസസ്സിനെ കുറിച്ചാണ്. നോക്കാം. റിവേഴ്സ് ലോജിസ്റ്റിക്സ്, പേര് പോലെ തന്നെ ട്രഡീഷണൽ ലോജിസ്റ്റിക്സ് ഫ്ലോയുടെ റിവേഴ്സ് ആക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ട്രഡീഷണൽ ലോജിസ്റ്റിക്സിൽ മാനുഫാക്ചറർ അല്ലെങ്കിൽ സപ്ലയറിൽ നിന്നാണ് കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ് പോകുന്നത്. പക്ഷേ റിവേഴ്സ് ലോജിസ്റ്റിക്സ് നേരെ തിരിച്ചാണ്, അതായത് കസ്റ്റമറിൽ നിന്നും ബാക്ക് ടു സപ്ലയറിലേക്കാണ് പ്രൊഡക്റ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡർ ഫുൾഫിൽമെന്റ് നടന്നതിന് ശേഷമാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സിന്റെ പ്രസക്തി ഉയർന്നു വരുന്നത്. ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് താൻ ഉദ്ദേശിച്ചതല്ല, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈഡ് അല്ല എന്നൊക്കെയുള്ള കാരണങ്ങളിലാണ് പ്രോഡക്റ്റ് റിട്ടേൺ ചൂസ് ചെയ്യുന്നത്. റിട്ടേൺ പ്രോസസ്സ് ഇൻഷീറ്റ് ചെയ്യുന്നതിലൂടെ കസ്റ്റമറിൽ നിന്നും പാക്കേജസ് പ്രോപ്പർ വെയർഹൗസുകളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ വെച്ച് പ്രോഡക്റ്റുകളെ ഒരു കോംപ്രഹെൻസീവ് ക്വാളിറ്റി ചെക്കിന് വിധേയമാക്കും. ഈ പ്രോഡക്റ്റിനെ ഏത് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യണം, എങ്ങനെ റീയൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ക്വാളിറ്റി ചെക്കിന് ശേഷമാണ്. ഉദാഹരണത്തിന്, പ്രോഡക്റ്റിനെ സാൽവേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പർ ഡിസ്പോസൽ ചെയ്യും. എന്നിട്ട് റീയൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ ഫംഗ്ഷണലാക്കി മാറ്റിയിട്ട് റീയൂസ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇവിടെയാണ് ലോജിസ്റ്റിക്സിലെ 5 R's കാണപ്പെടുന്നത്: റിട്ടേൺസ്, റീകോൾസ്, റിപ്പയേഴ്സ്, റീപാക്കേജിംഗ്, റീസൈക്കിൾ. ഒരു എഫക്റ്റീവ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് ലൂപ്പ് ഉള്ള ഒരു കമ്പനിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് നേട്ടങ്ങളുണ്ട്. കോസ്റ്റ് സേവിംഗ്, പ്രൊഡക്റ്റുകളെ ശരിയായ രീതിയിൽ റീയൂസ് ചെയ്യുന്നതിലൂടെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൂട്ടുന്നു. അതുപോലെ തന്നെ മാക്സിമം അസറ്റ് റിക്കവറി, ഇതൊക്കെ ഉറപ്പുവരുത്താം, ഇതിലൂടെ ലാഭവും കൈവരിക്കാം. അടുത്തതാണ് ബ്രാൻഡ് റീച്ച് ആൻഡ് ബിസിനസ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം ഒരു പ്രൊഡക്റ്റ് എത്തിക്കുകയും അതുപോലെ റിട്ടേൺ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഒരേ സമയം ബ്രാൻഡ് ഇമേജും അതുപോലെ കസ്റ്റമർ ലോയാലിറ്റിയും ലഭിക്കുന്നു. പിന്നീടുള്ളത് ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് പ്രാക്ടീസ് ആണ്, അതായത് പാക്കേജിങ്ങിലും ട്രാൻസ്പോർട്ടിങ്ങിലും ഡിസ്പോസിങ്ങിലും ഒരു ഇക്കോ ഫ്രണ്ട്ലി അപ്രോച്ച് ബ്രാൻഡുകൾക്കുണ്ടായാൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു വലിയ സ്വീകാര്യത ഉണ്ടാകും. ഇങ്ങനെ റിവേഴ്സ് ലോജിസ്റ്റിക്സിന് ഉദാഹരണങ്ങളായി ബിവറേജസ് മേഖലയിലെ ബോട്ടിൽ റീയൂസ്, അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലെ സാൽവേജ് ചെയ്തവ അടുത്ത സൈറ്റിലേക്ക് ഉപയോഗിക്കുന്നതൊക്കെ കാണാം. എന്നാൽ ഈ മേഖലയിൽ മാത്രം ലിമിറ്റഡ് അല്ല റിവേഴ്സ് ലോജിസ്റ്റിക്സ്. ഓട്ടോമേറ്റീവ്, ഹെൽത്ത് കെയർ, ഫുഡ്, റീറ്റെയിൽ, മാനുഫാക്ചറിംഗ് ആൻഡ് എനർജി, അങ്ങനെ എല്ലാ മേഖലയിലും റിവേഴ്സ് ലോജിസ്റ്റിക്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വരും വർഷങ്ങളിലെ ഇ കൊമേഴ്സിന്റെ വളർച്ച, കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിലും അവരുടെ ആവശ്യങ്ങളിലേക്കുമുള്ള ഉയർച്ച എന്നിവ നോക്കുമ്പോൾ എന്തുകൊണ്ടും ലോജിസ്റ്റിക്സ് മേഖല വളരെ വലിയൊരു ബ്രൈറ്റ് കരിയർ ഫ്യൂച്ചർ തന്നെയാണ്. സോ പഠനവും പരിശീലനവും നേടി ഒരു നല്ല ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ ആകൂ. For more videos like this, follow SLBS Smart Learning.